മനസ്സിപ്പോഴാ ഒന്ന് തണുത്തത്. ഐസ് കട്ടയൊക്കെ ഇട്ട് തണുപ്പിച്ച നാരങ്ങാവെള്ളം കുടിച്ച ഒരു സംതൃപ്തി. പക്ഷേ ഇന്ന് ഈ തണുപ്പ് തോന്നാനുള്ള കാരണം മറ്റൊന്നുമല്ല, സുവിധ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു, വല്ലാത്തൊരു വീർപ്പുമുട്ട്. എന്റെ പൊന്നുമോള് സുവിധയ്ക്ക് വേണ്ടി. ഇപ്പോ ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. ആക്ച്വലി ഞാനതെല്ലാം പ്ലാൻ ചെയ്തത് ആ അരുണിനെയും സുജാതയും കൊടുക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു എന്ന് ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞായിരുന്നല്ലോ. അതിനുവേണ്ടി മാത്രമായിരുന്നു ഞാൻ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. പക്ഷെ പാവു എന്റെ മോളതിൽ പോയി കുടുങ്ങി. എങ്ങനെയെന്നറിയില്ല, പിന്നെ ആ ദുഷ്ടൻ അരുണിന്റെ ഭാഗ്യമാണ് അവനെ ഇതിൽ നിന്നും രക്ഷിച്ചത്. അവനെവിടുന്ന ഇത്രയും വലിയ ഭാഗ്യമുണ്ടായതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അരുണിനെ ഉണ്ടല്ലോ, ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. എങ്ങനെയാണെന്നറിയില്ല, അവൻ എന്റെ മകളെ അവന്റെ വശത്താക്കി വെച്ചിരിക്കുകയാണ് ആ പാൽക്കാരൻ. പാവം എന്റെ മകള്, എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഇല്ലാതെ പോയി. കാണിച്ചു കൊടുത്താൽ അവള് കാണുന്നില്ല, പറഞ്ഞു കൊടുത്താൽ അവള് കേൾക്കുന്നുമില്ല. സ്നേഹം മൂത്ത് കണ്ണും ചെവിയും ഇല്ലാതായതാ. പക്ഷെ കൈലാസ് കശ്യപ്പ് തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. കൈലാസ് കശ്യപ്പ് വീണ്ടും വലവിരിക്കുകയാണ്. ഒരു പുതിയ പ്ലാൻ, ഒരു പുതിയ ചക്രവ്യൂഹം. ഇന്നുവരെ ആർക്കും ഭേദിക്കുവാനാവാത്തത്. ആ ദുഷ്ടൻ അരുണിന് അതിനകത്ത് പ്രവേശിക്കുവാൻ കഴിയും, പക്ഷേ അവൻ പുറത്തു കടക്കില്ല. അവനെ ഞാൻ വെറുതെ വിടില്ല, നശിപ്പിച്ച് കളയും ഞാൻ. അല്ല, ഞാനതൊക്കെ എന്തിനാ നിന്നോട് പറഞ്ഞ്? വെറുതെ എന്റെയും നിന്റെയും സമയം കളയുന്ന എനിക്കതിനുള്ള യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ പറയേണ്ടത് അത് മാത്രമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കൂ. എന്നെ നിനക്ക് ശരിക്കും അറിയാവല്ലോ. ഗായത്രിയെ കണ്ടുകിട്ടിയില്ലേ മോളെ? ഇവിടെ എങ്ങും കണ്ടില്ല അച്ഛമ്മ. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാവും. ഞാൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മുറിയിലും ചെക്ക് ചെയ്തു. കൈലാസ് എവിടെ? നിന്റെ ഫോൺ പിടിച്ചു. നീ നിന്റെ കൈകളിൽ ഇതിങ്ങനെ പിടിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ തന്നെ പറയും. ഇങ്ങോട്ട് നോക്ക്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്ക്. ഇനിയും നീ ഉറങ്ങിയാൽ ശരിയാകത്തില്ല. എന്നിട്ട് ഈ ഫോൺ കയ്യിലേക്ക് പിടിച്ചേ. നിനക്ക് ഞാൻ തന്നുകൊണ്ടിരുന്ന ഇഞ്ചക്ഷന്റെ കാര്യമൊക്കെ മറന്നോ? അത് തന്നു കഴിഞ്ഞാ പിന്നെ നിനക്ക് ഓർമ്മയുണ്ടാകുമായിരുന്നില്ല. ഞാൻ എന്താണോ നിന്നോട് പറയുന്നത് അതാണ് നീ ചെയ്തുകൊണ്ടിരുന്നത്. അത് മറക്കാൻ സാധ്യതയില്ല. അതോ മറന്നോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നത് പറയടി. അത് ശരി,
ആ മരുന്ന് നീ ശരിക്കും മറന്നോ? ഒരു ഇഞ്ചക്ഷൻ നിനക്ക് ഞാൻ തരാറുണ്ടായിരുന്നില്ലേ? പ്ലീസ്, എനിക്ക് എന്റെ കുഞ്ഞിന് തന്നേക്ക്. പ്ലീസ്, നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണമല്ലേ? പേടിക്കണ്ട, ഞാൻ തരാം. നേരെ ഇരിക്ക്, പേടിക്കാതെ നേരെ ഇരിക്ക്. നിന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തന്നെ തരും. ഇതിനകത്താ മരുന്നുണ്ട്? ഇല്ല, ഞാൻ ഇതിന്റെ ഗുണങ്ങൾ നിനക്ക് പറഞ്ഞു തരികയായിരുന്നു. ഗായത്രി, ഇത് വളരെ അപകടകരമായ ഒരു മരുന്നാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പറയുകയും വേണ്ട. കുഞ്ഞുങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങും, അവസാനത്തെ ഉറക്കം. ഗായത്രി, നിനക്കൊരു മകനുണ്ട്, മാധവ്. അവനും കുഞ്ഞല്ലേ? ഇനി എന്താണ് നീ ആഗ്രഹിക്കുന്നത്? നിന്റെ മകനെ രക്ഷിക്കണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം. എങ്കിലും ആ ഫോൺ എടുത്ത് നേരെ പിടിക്ക്, എന്നിട്ട് പറഞ്ഞു തന്നതുപോലെ പറയ്. ഗായത്രി എവിടെയൊന്നും കണ്ടിട്ടില്ലേ? ഇവിടെ എങ്ങും കണ്ടില്ല അച്ഛമ്മേ. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാവും. ഞാൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മുറിയിലും ചെക്ക് ചെയ്തു. കൈലാസ്, എന്തു പറ്റി പൊടിമോളെ? ഇതുവരെ ഗായത്രിയെ കണ്ടില്ലേ? ഇവിടെ എങ്ങും കണ്ടില്ല അച്ഛമ്മേ. എവിടെ പോയിന്ന് അറിയില്ല. എന്തു പറ്റി? നിങ്ങൾ ആരെങ്കിലും ഗായത്രിയെ കണ്ടോ? അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാ എവിടെ? ഞാൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മുറിയിലും ചെക്ക് ചെയ്തു. രാജാവ് ആജ്ഞാപിച്ചാൽ മാത്രമേ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കൈലാസ്,
ഇത് തന്നെയാന്ന് എപ്പോഴും. കണ്ണാടി നോക്കി ഓരോ മുഖഭാവങ്ങൾ കാണിച്ചോണ്ടിരിക്കും. എന്തിനാണ് ഈ കോപ്രായങ്ങൾ എന്നറിയില്ല. ഗായത്രി ഇവിടെ കാണാനില്ലല്ലോ. ഞാനൊരു ആക്ടറാണ്, ഞാൻ രാജാവാകുന്നു, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലൊക്കെ ചെയ്യും. ഞാൻ കണ്ണാടിയിൽ നോക്കിയും സംസാരിക്കും. കണ്ണാടി എനിക്ക് പൊട്ടിക്കുവാൻ കഴിയും, അതുപോലെ തന്നെ ഒട്ടിക്കുവാനും കഴിയും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഞാനൊന്ന് ലോണിൽ ചെന്ന് നോക്കിട്ട് വരാം. ഗായത്രി എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി പോയി നോക്കാം. പ്ലീസ് വരൂ. ആയിക്കോട്ടെ. ഗായത്രി, 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 ഗായത്രി. സുജാതെ അവളെ കണ്ടോ? ഇല്ലമ്മേ. കണ്ടോ? ഗായത്രിയെ കണ്ടോ? ഇല്ല. ചിലപ്പോ അവൾ അടുക്കളയിൽ ഉണ്ടാവും. പെണ്ണിനൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. എവിടെ പോയി? അടുക്കളയിലും കാണുന്നില്ല. ആ, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്തോ ഒരു നല്ല പെൺകുട്ടിയാണ് ഇവള്. ഇനി നീ പോയിക്കോളൂ. നിന്നോട് ഞാൻ പറഞ്ഞതെന്താണോ അത് മാത്രമേ പ്രവർത്തിക്കൂ. ആരോടും പറയാതെ ഇവിടെ എങ്ങോട്ട് പോവില്ലല്ലോ. അയ്യാക്ക് പൂർണ്ണ ബോധമുണ്ടെന്ന് തോന്നുന്നു. അപ്പോ എല്ലാം അഭിനയമായിരുന്നു. ഗായത്രി കുറച്ചു നേരമായിട്ട് ഗായത്രിയെ കാണാനില്ല. നിങ്ങൾ അവളെ കണ്ടിരുന്നു? ഗായത്രിയെ ഇവിടെ എങ്ങും കാണാനില്ല. ഗായത്രിയെ കാണാനില്ല അല്ലേ? ഗായത്രിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടായിരുന്നു? ഉം.
അടുക്കളയിലും അവളെ കാണാനില്ല. എന്നാലും അവൾ എവിടെ പോകാനാ? ഒരിടത്തും കാണാനില്ലല്ലോ. അയ്യോ അരുൺ, സുജാതേ, പൊടിമോളെ ഒന്ന് വേഗം വരണേ, ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയേ. ഇതെന്താ? ദേ ഇത് കണ്ടോ അരുണെ, ഇതെന്താ നോക്കിയേ. ഇത് എവിടുന്ന കിട്ടിയേ? ഞാൻ കുറച്ചു നേരം മുമ്പ് ഈ റൂമിലേക്ക് വന്നതാ, അപ്പൊ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ മുറിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പൊടിമോളിന് ഉറപ്പാണോ? അതെ, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ എല്ലാവർക്കും കൂടിയുള്ളതാ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും പറയണം. എനിക്ക് ഇനി ഈ വീട്ടിൽ നിങ്ങളോടൊപ്പം ഒന്നിച്ചു കഴിയാൻ പറ്റില്ല. ഇനി ഞാൻ എങ്ങനെ വീട്ടിൽ താമസിക്കും? ഈ വീട്ടിലെങ്ങും രവീഷിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ്. രവീഷിന്റെ അവസാന ശ്വാസം ഈ വീടിന്റെ മണ്ണിലാണ് പോയത്. രവീഷിനൊപ്പം ഞാൻ വളരെ കുറച്ച് നാളുകളെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ വീട്ടിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായത്, കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചതും ഇവിടെ തന്നെ. രവീഷിനൊപ്പം ജീവിച്ചതിന്റെ കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് എല്ലാ ആഗ്രഹങ്ങളും ബാക്കി വെച്ച് രവീഷ് പോയി. എന്നാലും എനിക്ക് എന്റെ രവീഷിനെ മറക്കാൻ ഒരിക്കലും ആവില്ല. രവീഷിന്റെ നഷ്ടം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെല്ലാവരും എന്നും സന്തോഷത്തോടെ ജീവിക്കണം, അതിനു വേണ്ടിയാണ് രവീഷ് പാടുപെട്ടത്. സ്വന്തം ജീവിതം പോലും അതിനു വേണ്ടി ബലിയർപ്പിച്ചു. നിങ്ങൾ സന്തോഷിക്കുന്നത് കണ്ട് അദ്ദേഹവും സന്തോഷിച്ചിരുന്നു. മാധവിനെ അദ്ദേഹം ജീവന് തുല്യം സ്നേഹിച്ചു. സ്വന്തം മോനെ പോലെയാണ് രവീഷ് മാധവിനെ വളർത്തിയത്. ഇവിടെയുള്ളവരുടെ ഓരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും രവീഷിന് വലിയ കാര്യമായിരുന്നു. എനിക്കൊരു ചെറിയ ജലദോഷം വന്നാൽ പോലും രവീഷിന് അതൊരു വിഷമമായിരുന്നു. നിമിഷ നേരത്തേക്ക് പോലും പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടും പോവില്ല. ഞാനൊരു ഭാഗ്യദോഷിയ. രവീഷിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം എനിക്ക് ഇല്ലാതെയായി. രവീഷ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഈ വീടിനു വേണ്ടിയാണ് അവസാന നിമിഷം വരെ രവീഷ് ജീവിച്ചത്. അരുൺ രവീഷ് തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ആരെക്കാളും കൂടുതൽ. അതുപോലെ സുവിദേ, നിന്നെയും രവീഷ് ഒരുപാട് ബഹുമാനിച്ചിരുന്നു. നീ വിഷമിക്കുന്നത് കാണാൻ രവീഷിന് കഴിയില്ലായിരുന്നു.
സുവിധയുടെ അച്ഛന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനാണ് രവീഷ് ശ്രമിച്ചത്. ഇനി അത് ദൈവം തന്നെ ചെയ്യട്ടെ. ആരോടും പരാതിയില്ലാതെ എന്റെ രവീഷ് യാത്രയായി. അറിഞ്ഞോ അറിയാതെയോ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. നല്ല കുറെ നാളുകൾ നിങ്ങൾ എനിക്ക് സമ്മാനിച്ചു. അതിന്റെ കടപ്പാട് എന്നും ഉണ്ടാകും. എല്ലാവരോടും നന്ദി. പിടുത്തം കിട്ടുന്നില്ലല്ലോ. പക്ഷെ ഇതിലെന്തോ കുഴപ്പമുണ്ട്. കാരണം നമ്മളോടൊന്നും പറയാതെ ഗായത്രിക്ക് ഇങ്ങനെ പോകാനൊന്നും പറ്റില്ല. എന്തുകൊണ്ടരുൺ, അവളുടെ അവസ്ഥ നീയും കണ്ടതല്ലേ. അവൾ ഇവിടെ വീർപ്പ് മുട്ടിക്കഴിയുകയായിരുന്നു. ജീവനുള്ള വെറും ഒരു ശരീരം മാത്രമായിരുന്നു അവൾ. അവളുടെ കണ്ണിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ പഴയ ഓർമ്മകളിൽ നിന്ന് ഓടി ഒളിച്ചില്ലെങ്കിൽ അതിശയം. എന്നാലും ഇങ്ങനെ പോകേണ്ട കാര്യം എന്തായിരുന്നു? ഐ മീൻ, അവളെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആരെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. നമ്മൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഞാൻ അവളുടെ റൂം മുഴുവൻ ഇപ്പൊ ചെക്ക് ചെയ്തതേ ഉള്ളൂ. അവിടെ നിന്ന് അവളൊരു സാധനം പോലും എടുത്തിട്ടില്ല. അവളുടെ പേഴ്സ് പോലും അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരാളങ്ങ് പോവോ? പൊടിമോളെ, മനുഷ്യൻ ഇങ്ങനെയുള്ള മനോവേദന അനുഭവിക്കുമ്പോൾ മറ്റൊരു കാര്യത്തിലും ഒരു ശ്രദ്ധയുണ്ടാവില്ല. എല്ലാത്തിനോടും ഒരുതരം വിരക്തിയായിരിക്കും. ഒന്നിനെക്കുറിച്ചും ചിന്തയുണ്ടാവില്ല. ജീവിക്കുന്ന സ്ഥലത്തിനോടോ വീടിനോടോ ആൾക്കാരോടോ ഒന്നിനോടോ ഒരു ബന്ധമില്ലാത്ത പോലെ പെരുമാറും. ഇങ്ങനെയൊരവസ്ഥയിൽ ഓർമ്മകളുമായി മല്ലടിച്ച് ജീവിക്കുന്നത് വളരെ പ്രയാസകരമായിരിക്കും. ഒരു കാര്യത്തിൽ അങ്ങനെ അവൻ വഴിയില്ല. മാധവിനെ കാണാതെയാണ് അവൾ ഇവിടുന്ന് പോയത്. ഒരിക്കലും ചെയ്യില്ല. കുറെ നേരമായിട്ട് മാധവന്റെ ഗൗരിമാളുടെ അനക്കൊന്നും കേൾക്കാതിരുന്നപ്പോ അവർ എന്താ ചെയ്യുന്നൊക്കെ ഞാൻ റൂമിലേക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ മാധവനോട് ചോദിച്ചു. പക്ഷെ ഗായത്രി അവനെ കണ്ടിട്ടില്ല. ഗായത്രിക്ക് ഈ ലോകത്ത് ഏറ്റവും വിലപ്പെട്ടതാണ് മാധവ്. അതിൽ ആർക്കും ഒരു സംശയമില്ല. അവനെ ഒരു നോക്ക് കാണാതെ ഗായത്രിക്ക് ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ആരോടും പറയാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇത് കണ്ട സുവിത, എല്ലാരും ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് നോക്കിയേ. ഈ വീഡിയോ ശ്രദ്ധിച്ച, ഇത് കാണുമ്പോൾ തോന്നുന്നത് ഗായത്രി ക്യാമറയിൽ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ വേറെ എങ്ങോട്ട് നോക്കുന്നുണ്ടെന്ന്. കണ്ടില്ലേ? സാധാരണഗതിയിൽ ഒരാളിങ്ങനെ സെൽഫി വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ ക്യാമറയിലേക്ക് മാത്രമേ നോക്കുള്ളൂ. പക്ഷെ ഗായത്രി ഇവിടെ പല പ്രാവശ്യം സൈഡിലേക്ക് നോക്കുന്നുണ്ടോ? അവിടെ ആരോ നിൽക്കുന്നത് പോലെ. സുബോധത്തിലല്ലെന്നാ തോന്നുന്നത്. ആരോ ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്ത് നിർബന്ധപൂർവ്വം പറയിപ്പിക്കുന്നത് പോലെയുണ്ട്. ഇങ്ങനെ അവളെ ഭീഷണിപ്പെടുത്താൻ ഈ വീട്ടിൽ കൈലാസ് കശ്യപിന് മാത്രമേ കഴിയൂ. നമ്മൾ ആ കബോർഡിലൊന്നും ചെക്ക് ചെയ്തില്ലല്ലോ.
ജെലസ് കശിബോ? പക്ഷേ അച്ഛൻ എന്തിനു വേണ്ടി അവളെ ദ്രോഹിക്കണം? അയാൾ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലല്ലേ. സ്വബോധമില്ലാത്ത ഒരാള് മറ്റൊരാളോട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? അയാൾക്ക് അതുകൊണ്ട് കാര്യമുണ്ട്. എന്തുകൊണ്ടാന്നറിയില്ല, ഇവിടെ വന്നപ്പോ തൊട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നേ. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? അയാളുടെ പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേ. ഞാൻ ഇതേക്കുറിച്ച് പലവട്ട സുവിധയോട് പറഞ്ഞതാ. ഞാനും അയാളും മാത്രം ഉള്ളപ്പോ അയാളുടെ പെരുമാറ്റമൊക്കെ ഒരു പ്രത്യേക രീതിയിലാ. മനഃപൂർവ്വം അയാൾ അഭിനയിക്കുകയാണെന്ന് പലവട്ട അയാളുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ കൈലാസ് കശ്യപിന്റെ നാടക, അതായത് എനിക്കങ്ങനെ തോന്നിയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. തോന്നലുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ചിലപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇതിനു മുൻപും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ അയാൾ കാണിച്ചത് കൊണ്ടാവും. അല്ല, ഇന്നിവിടെ സംഭവിച്ചതൊക്കെ കാണുമ്പോ എന്റെ സംശയം കൂടുതൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. കുറച്ചു നേരം മുമ്പ് ഞാൻ അയാളുടെ റൂമിൽ പോയിരുന്നു. അപ്പോൾ അയാൾ വല്ലാത്തൊരു രീതിയിലാ പെരുമാറിയത്. മുഖത്ത് എന്തൊക്കെയോ ഗോഷ്ടി കാണിച്ചുകൊണ്ട് അയാൾ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോ എനിക്ക് പെട്ടെന്ന് പാക്കിന്റെ മണം കിട്ടിയിരുന്നു. അയാൾ അത് കഴിച്ചിട്ടുണ്ടായിരിക്കണം. പണ്ടൊക്കെ അയാൾക്ക് പാക്ക് ചവയ്ക്കുന്ന ശീലമുണ്ടായിരുന്നു. എപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അയാൾക്ക് പാക്ക് വേണം. പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിലും പാക്ക് ചവയ്ക്കുന്നത് അയാളുടെ ഒരു ശീലമായിരുന്നു. നേരം വെളുത്താൽ ഒരു കാര്യവും അവിടെ ഓർക്കാറില്ല. പക്ഷെ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ പാക്ക് തീറ്റിക്കും. പക്ഷെ ഇവിടെ ഈ വീട്ടിലെങ്ങനെ അയാൾക്ക് ആരാ ഇത് വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നേ? അതുമല്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാളുടെ മാനസിക നില തകരാറിലാണെന്നല്ലേ പറഞ്ഞത്. അയാൾക്ക് പഴയതൊന്നും ഓർമ്മയില്ലെന്നും പറയുന്നു. പിന്നെങ്ങനെ ഈ ഒരു ശീലം മാത്രം അയാൾക്ക് തുടർന്നു പോകാൻ സാധിക്കുന്നു? അതുപോലെ അന്നൊരു ദിവസം താഴെ വച്ച് രവീഷും അരുണും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായപ്പോ സത്യത്തിൽ മനഃപൂർവ്വം അവരെ രണ്ടുപേരെയും തമ്മിൽ തല്ലിച്ചതാണ്. നീ ഓർക്കുന്നുണ്ടോ സുവിദെ, എന്റെ ശവം വീണാലേ മാധവിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് നീ പറഞ്ഞത്? ആ സമയത്ത് അയാൾ അവിടെ ഇരുന്നൊരു ചിതയൊരുക്കുന്നുണ്ടേ. മാധവിനെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്റെ ശവം കാണേണ്ടി വരും. രവീഷ്, മാധവിനെ കിട്ടാൻ അത് മാത്രമാണ് ഒരു വഴിയെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല. ഉമ പറയുന്നതൊക്കെ ശരിയാണെന്ന് തന്നെയാ എനിക്കും തോന്നുന്നത്. കുട്ടികളെ, അവൻ വല്ലാത്ത കളികൾ കളിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മക്കളെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ചെറുപ്പമായിരുന്നപ്പോ ഞാൻ അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ ചില ദിവസങ്ങളിൽ ഞാൻ 3 കറികളും 4 കറികളും ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ആ 3 കറികളിലും അവൻ 3 സ്പൂണാണ് ഉപയോഗിച്ചിരുന്നത്. 1 കറി എടുക്കാൻ ഉപയോഗിച്ചത് അവൻ മറ്റൊരു കറിയിലിടില്ലായിരുന്നു. അച്ഛമ്മേ, അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അച്ഛൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ കൈ കഴുകുമായിരുന്നു. ഇപ്പോഴും അതേ ശീലം തന്നെയാണല്ലോ. ആ പിന്നെ ഞാനൊരു ദിവസം അയാളുടെ റൂമിന്റെ വാതിൽക്കൽ എത്തിയപ്പോ അയാൾ വജ്രാസനത്തിലിരുന്ന് യോഗ ചെയ്യുന്നതാ ഞാൻ കണ്ടത്. പണ്ടും ഇതുപോലെ അച്ഛൻ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് യോഗാസനം ചെയ്യുമായിരുന്നു.
എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൈലാസ് കശ്യപിന്റെ അഭിനയം തന്നെയാണ്. കാരണം മാനസികാവസ്ഥ തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അവരുടെ പഴയ ശീലങ്ങൾ ആവർത്തിക്കാറില്ല. എത്ര വലിയ ചതിയായത്! എനിക്കിപ്പോ സംശയമില്ല, ഇതെല്ലാം കൈലാസ് കശ്യപ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അയാള് ഗായത്രിയെ കിഡ്നാപ്പ് ചെയ്തതാണെന്ന് ഉറപ്പാ. മുറിക്കകത്തിരുന്ന് എല്ലാവരും കൂടി എന്താ ഒരു ഗൂഢാലോചന നടത്തുന്നത്? എല്ലാവരും കൂടി ഇരുന്ന് അവിടെ ജി എസ് ടിയെ പറ്റി വല്ല ചർച്ചയും നടത്തുവാണോ? ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യമാ. അങ്ങനെയാണെങ്കിൽ ഇനി ഒട്ടും സമയം പാഴാക്കാനില്ല. ഗായത്രിയുടെ ജീവൻ അപകടത്തിലായിരിക്കുകയാണ്. ആ വീഡിയോയിലുള്ള ഗായത്രിയെ കണ്ടാൽ അവൾക്ക് ഡ്രഗ്സ് കൊടുത്ത പോലെ തന്നെയാ തോന്നുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും ഗായത്രിയെ രക്ഷിക്കണം. അരുണേ, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുന്നതാ നല്ലത്. നീ ചെന്ന അയാളോട് എല്ലാം നേരിട്ട് അങ്ങ് ചോദിക്ക. അയാളുടെ മുമ്പിൽ ചെന്ന് നിന്ന് അയാളോട് നാല് ചോദ്യം ചോദിക്കാൻ നിനക്കേ ധൈര്യമുള്ളൂ. ചെല്ലു മോനെ, ചെന്ന അയാളോട് കാര്യം എന്താണെന്ന് ചോദിക്ക. പ്ലീസ്, താനിപ്പോ എങ്ങോട്ടും പോകണ്ട. കൈലാസ് കശ്യപിന് സംശയം തോന്നരുത്. നമ്മൾ ഇതെല്ലാം അറിഞ്ഞു എന്ന് അയാൾ മനസ്സിലാക്കിയ അത് ഗായത്രിയുടെ ജീവന് തന്നെ അപകടമായി തീരും. ഏറ്റവും ആദ്യം നമ്മൾ ഗായത്രി എവിടെയാണെന്നും ഏത് അവസ്ഥയിലുമാണെന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ഇതിനും മാത്രം സംസാരിക്കാൻ എന്താ ഉള്ളത്? പക്ഷെ സുവിധയെ നമ്മൾ ഇനിയും സമയം കളയുകയാണെങ്കിൽ ഗായത്രിയുടെ ജീവൻ അപകടം ഉണ്ടാവാം. ഇപ്പൊ തന്നെ ഞാൻ പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ എടുത്തു ചാടി നമ്മൾ ഒരു തീരുമാനം സ്വീകരിക്കരുത്. വളരെയധികം ആലോചിച്ച് പ്ലാൻ ചെയ്താണ് കൈലാസ് കശ്യപ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ അയാളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാൽ അതും അപകടാ. അയാൾ എന്തും ചെയ്യാൻ മടിച്ചെന്ന് വരില്ല. അതോടുകൂടി അയാളെ ഗായത്രി ഇല്ലാതാക്കാനും ശ്രമിക്കും. മുതിർന്നവരും കൊച്ചുകുട്ടികളും ഒക്കെ ഉള്ള വീടാ ഇത്. നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ആർക്കും എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ശരിയാ മോനെ, ഇനി വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോ നമുക്ക് കുറച്ച് സമയം കൂടെ കാത്തിരിക്കാല്ലേ. അപ്പോ കൈലാസ് കശ്യപ് റെഡിയാവണം. അടുത്ത അഭിനയത്തിനുള്ള വേദി ഒരുങ്ങുകയാണ്. വേദിയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ഇനിയും ഇങ്ങനെ അവളെപ്പറ്റി അധികം ആലോചിക്കാതിരിക്കുന്നത് നല്ലത്. നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് പോകണമെന്നുള്ളത് ഗായത്രിയുടെ താല്പര്യമായിരുന്നു. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കാരണമല്ല അവൾ ഇവിടുന്ന് പോയതെന്ന് മാത്രം നമ്മൾ സമാധാനിച്ചാൽ മതി. എന്നാൽ സ്വീറ്റ്സ് വിതരണം ചെയ്യ്, പാടി പാടി ആഘോഷിക്ക്, എല്ലാവർക്കും ഒരുമിച്ച് ആനന്ദ നൃത്തമാടാം. ഞാനിവിടേക്ക് പൂക്കളുമായി വന്നതാ. എനിക്കിപ്പോഴും ഒരേ ഒരു കാര്യമാണ് അരുൺ മനസ്സിലാക്കാൻ പറ്റാത്തത്. അവൾ ഒറ്റയ്ക്ക് ഇവിടുന്ന് എന്തിനിറങ്ങിപ്പോയി? നിങ്ങൾ പറയുന്നത് കേട്ടാ ഗായത്രി കൊച്ചുകൂട്ടിയാന്ന് തോന്നുമല്ലോ. എവിടെ പോയാലും സ്വന്തം കാര്യം നോക്കാൻ അവൾക്ക് നല്ല സാമർത്ഥ്യമുണ്ട്. അവൾ അവളെ നോക്കിക്കോളും. ഇതിൽ നമുക്ക് ഗുണമുള്ള ഒരു കാര്യമുണ്ട്. അവള് മാധവനെ നമുക്ക് തന്നിട്ടല്ലേ പോയത്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇനി നമ്മള് അവളെ അന്വേഷിച്ച് പോവാതിരിക്കുന്നതാണ് നല്ലത്. മോനെ അരുണേ, ഒരു വിധത്തിൽ അവള് പോയത് നന്നായെന്നേ ഞാൻ പറയും. അല്ലെങ്കിലും അതൊരു വല്ലാത്ത തലവേദനയായിരുന്നു. അതങ്ങ് ഒഴിഞ്ഞു കിട്ടി. ആദ്യം കണ്ടപ്പോ തൊട്ടേ എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു.
അവൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോ മുതല ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായത്. തലയ്ക്ക് വെളിവില്ലാത്ത ഒരു സാധനം. അവൾ എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അവൾ പോയത് നന്നായി. അവൾ ഇങ്ങനെ ആരോടും ഒരു അക്ഷരം മിണ്ടാതെ പോയത് അവളുടെ വിവരക്കേടാന്നേ ഞാൻ പറയൂ. നമ്മളോട് അവള് ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. നന്ദികേടാ അവള് കാണിച്ചത്. എനിവേസ്, അവള് പോയതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഇത് പമ്പര വിട്ടിയുള്ള സംസ്ഥാന സമ്മേളനം വന്നു തോന്നുന്നു. എന്റെ അഭിനയം എല്ലാം സത്യമാണെന്ന് വിചാരിച്ചായിരിക്കുന്നു. ഗായത്രി പോയെന്നാണ് ഇവര് വിശ്വസിച്ചിരിക്കുന്നത്. വിട്ടി കൂസ്മാണ്ഡങ്ങൾ. ഗായത്രി എവിടേക്കും പോയിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവളെ കണ്ടെത്തും കൈലാസ് കശ്യപ്. എന്നിട്ട് ഞാൻ നിന്നെ കൈകാര്യം ചെയ്തോളാം. കുറച്ച് സമയം കൂടി കാത്തിരിക്കെ. ഇവിടെ ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച. ഇനി നിനക്ക് അധികനാൾ പിടിച്ചു നിൽക്കാനാവില്ല കൈലാസ്. മന്ത്രി, രാജവീഥി തയ്യാറായി കഴിഞ്ഞുവെന്നാണോ നിങ്ങൾ നമ്മളോട് പറയുവാൻ ഉദ്ദേശിച്ചത്? കൊള്ളാം. നമ്മുടെ രാജവീഥി വളരെ വീതിയുള്ളതാണ്. ഇവിടെ നിന്നും അഫ്ഗാനിസ്ഥാൻ വരെ പെരുമ്പാവൂര് വഴി പോകാൻ പറ്റും. അവിടെ എത്തിയാൽ ഉടൻ എന്നെ വിവരമറിയിക്കണം. ഞാൻ ഉറങ്ങാൻ പോകുന്നു. എങ്ങും ആരുമില്ല. ആ ബാൽക്കണി നോക്കേ. മന്ത്രി, നിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയം തന്നെയാണ്. ഒരു കാര്യം കൂടി ചെയ്യണം. ഇവിടെ നിന്നും സ്വർഗം വരെയുള്ള ഒരു രാജവീഥി കൂടി നിർമ്മിക്കണം. ഇത്രയും വലിയ വീതിയൊന്നും വേണ്ട. സ്വർഗത്തിലേക്ക് അധികം യാത്രക്കാരൊന്നും ഇല്ലാത്തത് കാരണം ചെറിയ റോഡ് മതി. നമുക്ക് ചോദിച്ച് ചോദിച്ച് പോകാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയിട്ട് വരാമെന്നേ. മന്ത്രി ഒരു കാര്യം പറയട്ടെ. അവിടെ രാജവീഥി തയ്യാറാക്കുന്നില്ല. അവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പാല് കുടിക്കും. എന്ത് പാല്? മന്ത്രി, നിങ്ങൾക്ക് പോകാം.
നിങ്ങൾ അവിടെ ഇരുന്നേ, വരൂ. നമ്മൾ ആ കബോർഡിൽ നോക്കിയില്ലല്ലോ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല സ്വിത. കൈലാസ് കശ്യപാണ് ഇതൊക്കെ ചെയ്തെന്നുള്ളത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ യാതൊരു പ്രൂഫും ഇല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും സ്വിത. അതിന് സമയം എവിടെ വരും? നമ്മളാക്കി പെട്ടിരിക്കും. നമ്മുടെ സമയമില്ലാന്നുള്ള ശരിയാ, പക്ഷെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ട്, നമുക്കിതിൽ ജയിക്കാൻ കഴിയും. ജയിലിൽ പോകണ്ടോ?